ഇന്ന് നമ്മുടെ സൂം വെബിനാറിന്റെ 1327-ാം ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ഡോക്ടർ ശാരദാ ചന്ദ്രനാണ്. മാഡത്തിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി ശാന്താചന്ദ്രൻ മാഡത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മാഡം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്കായി ഞാൻ മാഡത്തിനെ ആദരപൂർവവും സന്തോഷ സ്നേഹപൂർവവും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം. താങ്ക് യു ഡോക്ടർ ശൈല, നല്ല വാക്കുകൾക്ക് നന്ദി. കേൾക്കാമല്ലോ അല്ലേ ഡോക്ടറെ? IFPH-ന്റെ എല്ലാ സാരഥികളെയും നമിച്ചുകൊണ്ട് നമ്മളെ നമിക്കുന്നു. പിന്നെ നമ്മളെ ഹോമിയോപ്പതിയുടെ സ്ഥാപനം, നമ്മുടെ മാസ്റ്റർ ഹനുമാനിയൻ, എൻ്റെ ഞാൻ ഒരു ഹോമിയോപ്പതി ഡോക്ടറാക്കിയ എൻ്റെ മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാനിത് തുടങ്ങി. എനിക്ക് IFPH-നോട് എന്തെന്നില്ലാത്ത കടപ്പാടും നന്ദിയും ഉണ്ട്. ഞാൻ ഈ IFPH-ന്റെ ഒരു എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയുകയാണ്. കഴിഞ്ഞ മാസം എൻ്റെ ഒരു പേഷ്യന്റ് കൺസീവ് ആയ ഒരു പ്രഷ്യസ് പ്രഗ്നൻസി ആയിരുന്നു. ഞാനത് IVF-ന് പറഞ്ഞ അയച്ച ഒരു പേഷ്യന്റ് ആയിരുന്നു. AMH-ഉം കൗണ്ടും ഒക്കെ ശരിയായി പോയി IVF ചെയ്തു എന്ന് പറഞ്ഞ് അവരതിൻ്റെ പ്രൊസീജിയർ തുടങ്ങി. അടുത്ത മാസം മെയ്യില് IVF ചെയ്യാനിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യൂ, നമ്മളെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്തായാലും അവര് കൺസീവ് ആയി, വിത്തൗട്ട് IVF ചെയ്യാതെ തന്നെ കൺസീവ് ആയി. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു രാത്രി 9:30 ആവാറായി. അപ്പൊ ഈ പെൺകുട്ടി വിളിച്ചിട്ട് പറയുക, ഡോക്ടറെ സ്പോട്ടിംഗ് കുറേശ്ശെ ബ്ലീഡിങ് സ്പോട്ടിംഗ് കാണുന്നു എന്ന് പറഞ്ഞ് വെറ്റി വയലിന് കഴിച്ചില്ല. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് കാത്തിരുന്ന് ഏജും ഓവറായ ഒരാളാണ്. അപ്പൊ സ്പോട്ടിംഗ് കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലായി. എനിക്കും അതിന്റെ ഹസ്ബൻഡിനോട് വരാൻ പറയാനും 10 മണിക്ക് എത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ, മോളെ അടുത്ത് ആരെങ്കിലും ഹോമിയോ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചപ്പോ ഉണ്ട്, ഒരു ഡോക്ടറുടെ നമ്പർ എനിക്ക് തന്നു. ഞാൻ ആ സമയത്ത് ആ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഡോസ് അക്കണായിട്ട് വണ്ണം റെസ്ക്യൂ റെമഡിയും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഡോക്ടറെ ഒരാൾ അത് സർവീസിലുള്ള ഡോക്ടർ, ആ ഡോക്ടറിൽ ആ മെഡിസിൻ ഇല്ല. അക്കണയിട്ട് 30-200 കൊടുക്കാൻ വണ്ണം എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ റെസ്ക്യൂ റെമഡി ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരാളാണ്, എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞത്, എനിക്ക് ആ ഡോക്ടറെ അറിയില്ല, പക്ഷെ ആ ഡോക്ടർ പറഞ്ഞ ഡോക്ടർ എനിക്ക് അറിയാം. അതാണ് IFPH-ന്റെ നേട്ടവും ഞാൻ അതാണ് കടമയും കടപ്പാടും ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം. ആ ഡോക്ടർ പിന്നെ ഓരോരുത്തരെ കണക്ട് ചെയ്ത് ഓരോരുത്തരുടെ നമ്പർ എന്തെങ്കിലും തന്ന് രാത്രി 10:30 ആയപ്പോഴത്തേക്ക് ഒരു അവിടെ ഒരു ഡോക്ടർ ക്ലിനിക് അടച്ച് പോകാൻ നിൽക്കുക. അന്നേരം ഞാൻ വിളിച്ച് എനിക്ക് ആ നമ്പർ തന്നു. ഞാൻ വിളിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഡോക്ടറെ അറിയാം, IFPH-ൽ വരുന്ന ഡോക്ടറല്ലേ, ഞാൻ മരുന്ന് കൊടുത്തോളാം, ആ പേഷ്യന്റിനോട് വരാൻ പറയും. എനിക്ക് ഒത്തിരി സന്തോഷവും എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല, വാക്കുകളില്ല അതിന്. ആ ഡോക്ടർ ആ പേഷ്യന്റ് വരുന്നത് വരെ കാത്തിരുന്നു, അക്കണായിട്ട് കൊടുത്തു, റെസ്ക്യൂ റെമഡി കൊടുത്തു. ആ ആ പേഷ്യന്റ് സേവ് ആയി, ബ്ലീഡിങ് നിന്നു. അത് ഇപ്പോ അത് 3.5 മാസമായി. അത് അടുത്ത സ്കാനിങ് ചെയ്തു, എല്ലാം നോർമലാണ്, ഹാർട്ട് ബീറ്റ് എല്ലാം നോർമലായത്. അതാണ് IFPH-ന്ന് എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം. രാത്രിയിലെ ഇതിലാണെങ്കിലും ഓരോരുത്തരും കണക്ട് ചെയ്ത് എനിക്ക് ഞാൻ വിളിക്കുമ്പോൾ എന്നെ അറിയാമെന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയൊരു അഭിമാനവും സന്തോഷവും തോന്നുന്നു. അപ്പൊ നമ്മളെ അറിഞ്ഞ് ആ ആറ്റ് ടൈമിൽ ആ പേഷ്യന്റിനെ സഹായിക്കാനും ഒക്കെ ഇത് കാണിച്ച എല്ലാ ഡോക്ടർ അതിനെ കണക്ട് ചെയ്ത്. എനിക്ക് അവരുടെ പേര് പോലും ഞാനിപ്പോ ഓർക്കുന്നില്ല. ഒരു നമ്പർ വന്ന് ആ നമ്പർ ഞാൻ വിളിച്ചോണ്ടിരുന്നു. ഈ കേൾക്കുമ്പോ അവര് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. അവരോടും ഞാൻ നന്ദി പറയാം. ആ പേഷ്യന്റിനോടും ഞാൻ പറഞ്ഞ് അവരോടൊക്കെ നന്ദി പറയുന്നു. അപ്പൊ അതെന്റെ ഒരു അനുഭവം പറയുക.
ആ കുട്ടി നോർമലായിട്ട് ഇപ്പം 1.5 മാസമായി, പ്രോബ്ലം ഇല്ല. പിന്നെ ഇന്നിപ്പോ ഞാൻ നമ്മ ധനേഷ് ഡോക്ടർ വിളിച്ച് ഈ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ദ നെയിം ഓഫ് ദ ഡോക്ടർ, ആ ഡോക്ടർ ഏറ്റുമാനൂരിലെ മരുന്ന് കൊടുത്ത ഡോക്ടറുടെ പേര് സതീഷ് എന്നാണ്. മറ്റേ ഡോക്ടേഴ്സിന്റെ പേരൊന്നും എനിക്ക് ഞാൻ ഓർക്കണില്ല. ഓരോ നമ്പർ തന്ന് ഞാൻ അങ്ങ് വിളിച്ച് അത് എഴുതിയിട്ടില്ല. രാത്രിയിൽ മരുന്ന് കൊടുത്ത ഡോക്ടറുടെ പേര് സതീഷ് എന്നാണ്, ഏറ്റുമാനൂരിലുള്ള ഡോക്ടർ. താങ്ക് യു ഡോക്ടർ സതീഷ്. ആ അഭിനന്ദൻ ഡോക്ടർ, ഈ IFPHന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ധനേഷ് ഡോക്ടർ, ശൈല ഡോക്ടർ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഡോക്ടർ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഇതിൽ വരാതിരിക്കുന്നത് തെറ്റാണെന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഞാൻ എനിക്കിൻ്റെ ചെറിയ അറിവുകൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. തെറ്റുണ്ടാവും, ഞാൻ ഞാൻ എന്താണോ ഞാൻ ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ ഈ ബാച്ച് ഓക്കെ, ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ബാച്ച് ഫ്ലവർ റെമഡീസ് ഞാൻ ഒരുപാട് നാളായി എൻ്റെ കയ്യിൽ 2-3 ബുക്കൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കലും അത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഒന്ന് മിമിലസ് റെസ്ക്യൂ റെമഡി അങ്ങനെ 2-3 മെഡിസിനൊക്കെ ഞാൻ കൊടുക്കുന്നുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ IFPH തന്നെ വന്നൊരു ഡോക്ടർ, നമ്മുടെ സുഗതൻ ഡോക്ടർ ഉണ്ടല്ലോ കൊടുങ്ങല്ലൂരിൽ, ആ ഡോക്ടർ എനിക്കൊരു ബുക്ക് തന്നു. ബുക്ക് തന്നിട്ട് അതൊന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി ഇൻഫെർട്ടിലിറ്റി ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർക്ക് അതൊരു ഉപകാരമാകുമെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നെ. അത് നമ്മുടെ സലീംകുമാറിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടാണ് എനിക്ക് ആ ബുക്ക് തന്നത്. പക്ഷെ എന്തായാലും ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പ്രയോജനം കിട്ടി. ഞാൻ അതിന്ന് ഞാൻ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ മെഡിസിനും കൂടെ ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്ക് അതുകൊണ്ട് എനിക്ക് വളരെ റിലീഫാണ് കിട്ടിയത്. ഇപ്പൊ റീസെന്റ് എനിക്കൊരു കേസ് വന്നത്, ഒരു പേഷ്യന്റ് ഞാൻ പറയാം, ഒരു 43 വയസ്സുള്ള ഒരു പേഷ്യന്റ്, അവർക്കൊരു ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് അത് ഡിവോഴ്സായി, അതിലൊരു കുട്ടിയുണ്ട് 17 വയസ്സുണ്ട്. ഇപ്പൊ അവർക്ക് 43 വയസ്സായി, പക്ഷെ ഒന്നുകൂടെ കൺസീവ് ചെയ്താൽ സന്തോഷം എന്ന് വെച്ചോണ്ട് അവർ വന്നു. അപ്പൊ എനിക്ക് വേണ്ടതും ചെയ്യാൻ പറ്റുമോ? ആരും ഒരു പേഷ്യന്റ് എൻ്റെ നമ്പർ കൊടുത്തിട്ട് റെഫറൻസ് ചെയ്തിട്ട് അവർ വന്നതാണ്. അവർ വന്നപ്പോ ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞ് അവരെ AMH ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. AMH ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു, നേരെ അവര് എറണാകുളത്ത് തന്നെയുള്ള പേഷ്യന്റ് അവർ മെഡിക്കൽ ട്രസ്റ്റിൽ പോയി. മെഡിക്കൽ ട്രസ്റ്റിൽ പോയിട്ട് അവര് വന്ന് ഞാൻ കുറച്ച് കേസൊക്കെ എടുത്തിട്ട് ഞാൻ അവർക്ക് അന്ന് കൊടുത്തത് ഈ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഫൈബ്രോയിഡൊക്കെ കൊടുക്കുന്ന ഓറം ജെവിയറ്റിക്കൻ നാട്രം അതൊക്കെയാണ് ഞാൻ കൊടുത്തത്. അപ്പൊ അവര് മെഡിക്കൽ ട്രസ്റ്റിൽ പോയി ചെക്ക് ചെയ്തിട്ട് വന്നപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉണ്ട്, ബൾക്കി റൈറ്റ് ഓവറി വിത്ത് ഹെമറോജിക് സിസ്റ്റ്. റൈറ്റ് ഓവറിയിലും ഉണ്ട്, ലെഫ്റ്റ് ഓവറിയിലും ഉണ്ട്, ബൾക്കി ഓവറീസ് ആണ്, ഹെമറോജിക് സിസ്റ്റ് ഉണ്ട്, അഡീഷൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ അവര് നോക്കിയപ്പോ ഇത് നോക്കി, CA125 നോക്കിയപ്പോ 61.1 ആണുണ്ടായിരുന്നത്. അപ്പൊ പിന്നീട് അവരോട് പറഞ്ഞിരുന്ന ബയോപ്സി കീമോ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തത്. അപ്പൊ അവര് അതുങ്ങൾ പേടിച്ച് വന്നു എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറെ ഈ കീമോ ഒന്നും ചെയ്യാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവര് സംസാരിച്ചു. ഞാൻ എന്താ കൊടുത്തത്, ഞാൻ അവർക്ക് കേക്കണ്ടല്ലോ അല്ലേ, കേക്കാം. ഞാൻ അവർക്ക് കൊടുത്തത് ഈ റിയേറ്റിക്കൻ നാട്രം 3X അവർക്ക് ഒരു ഡോസ് കാർസിനോസിൻ കൊടുത്തു. പിന്നെ ഞാൻ കൊടുത്തത് നമ്മൾ ഈ ബാച്ചുലർ റെമഡിയുടെ തന്നെ ഒരു ബുക്കിൽ ഒരു റെപ്പറട്ടറിയിൽ ക്യാൻസർ എന്ന് വെച്ചുകൊണ്ട് ഒരു 3 മെഡിസിൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഗൂർസും ജെന്റിയാനും ക്രാബ് ആപ്പിളും. അപ്പൊ ഇത് 3 ഞാൻ കൊടുത്ത് അതിന്റെ കൂടെ മിമിലസും കൂടെ പേടിയും കൂടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അവർക്ക് ബയോപ്സിക്കൊന്നും പോവാൻ താല്പര്യമില്ല. നമുക്ക് ഡോക്ടറെ ഒന്ന് ഡോക്ടർ താ ഞങ്ങളൊരു 2-3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാം, കുറവില്ലെങ്കിൽ പോകാം എന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹം, അവരുടെ പ്രാർത്ഥന. അവർ വന്നത് 27 ഡിസംബറിലാണ് വന്നത്, ഡിസംബർ 2023, 27 ആണ്.
അപ്പൊ അവര് ഹലോ ഡിസ്റ്റർബ് ആവുന്നുണ്ടല്ലോ ഡോക്ടറെ. വിസിറ്റ് ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അതെ, കുറെ പേരുടെ ഇത് മ്യൂട്ട്, എല്ലാം അൺമ്യൂട്ട് ആക്കിയിരിക്കുകയാണ്. അത് ആ ഇപ്പൊ ശരി. ആക്കാം, ഇപ്പൊ ആക്കാം, ഇപ്പൊ ആക്കാം. ഈ പേഷ്യന്റിന് ആ, ഇപ്പൊ ഡോക്ടർ മ്യൂട്ടാണേ, ഒന്ന് ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. എല്ലാവരുടെയും മ്യൂട്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് കേക്കാവോ? ആ, കേക്കാം കേക്കാം. ഞാൻ മുമ്പേ പറഞ്ഞത് എത്ര വരെ കേട്ടായിരുന്നു ഡോക്ടറെ? ഏത് വരെയാ കേട്ടായിരുന്നു? മിമുലസ് വരെ ഡോക്ടർ. മിമുലസ് വരെ, ഫിയർ ഉള്ളതുകൊണ്ട് മിമുലസ് കൊടുത്തു. മിമുലസും കൂടെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞാന് AMH കുറവായതുകൊണ്ട് കുർക്കുമ ടിഞ്ചറും ഹൈഡ്രാസ്റ്റിസ് ടിഞ്ചറും കൂടെ കൊടുത്തു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ 10-ാം തീയതി, 10 അല്ല, 10/4/24 പോയി, അവര് തന്നെ പോയി ഈ CA 125 ചെയ്തപ്പോ 18.7. അതെങ്ങനെ ഇത്രയും ബെറ്ററായി? അത് കഴിഞ്ഞ് അവര് ആ സ്കാനും കൂടെ ചെയ്തു വന്നപ്പോ അതില് അഡിഷൻസും ഇല്ല, ഓവറി രണ്ടും, സിസ്റ്റ് ഹെമറോജിക് സിസ്റ്റ് ഇല്ല, സിസ്റ്റ് ഉണ്ട്, ഹെമറോജിക് സിസ്റ്റ് ഇല്ല, അഡിഷൻസും മാറിയിരിക്കുന്നു. ഏറ്റവും സന്തോഷം ആ CA 125 68-ൽ നിന്ന് 18 ആയതാണ്, 61.1 നിന്ന് 18.7 ആയി, നോർമലായി. അവരുടെ ആ സന്തോഷം എനിക്ക് എപ്പോഴും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അവർ വന്ന ഒരുപാട് സന്തോഷമായി. ഒരു ബയോപ്സി ചെയ്തില്ല, കീമോയ്ക്ക് പോയില്ല. എന്തോ മെഡിസിൻസ് ഒന്നുകൂടെ? മെഡിസിൻസ് ഞാൻ കൊടുത്തത് ഒരു ഡോസ് കാർസിനോസ്, പിന്നെ കൊടുത്തത് ഓറം മ്യൂറിയേറ്റിക്കം നാട്രം 3X, ഹൈഡ്രാസ്റ്റിസ് ടിഞ്ചർ, കുർക്കുമ ടിഞ്ചർ, പിന്നെ ഇത് ബാച്ച്ലോർ റെമഡി ഗൂർസ് ജെന്റിയാൻ ക്രാബ് ആപ്പിൾ, പിന്നെ മിമുലസ്. കാർസിനോസിന് ഏത് പൊട്ടൻസിയാണ് കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ കാർസിനോസിൻ 200 ഒരു ഡോസ്, ഓറം മ്യൂറേറ്റിക് നാട്രം 3X പൗഡർ. അത് എത്ര ഡോസ്? 2 ഡോസ്. അതിപ്പോ ഞാന് ഡെയിലി 2 ഡോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡിസംബറിൽ തുടങ്ങി കൊടുക്കുന്ന ഈ ഓറം മ്യൂറിയേറ്റിക്കാൻ കൊടുക്കാൻ എന്താണ് അതിന്റെ ഇൻഡിക്കേഷൻ? ഫൈബ്രോയിഡ് യൂട്രസ്. പിന്നെ കാർസിനോസിന് അന്ന് ഞാൻ ഇത് അറിയാതെ എനിക്ക് കൊടുത്തത്, അവര് ബ്ലഡ് ഒക്കെ കൊടുത്തിട്ടാ വന്നത്, റിപ്പോർട്ട് കൊണ്ടുവരാൻ ഡോക്ടറെ കാർസിനോസിൻ കൊടുത്തത്. ആ കുട്ടി ഒരു 3 പെൺകുട്ടികളുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ്, ഏറ്റവും മൂത്ത പെൺകുട്ടിയാണ്. അപ്പൊ ഇതിന് നേരത്തെ കല്യാണം കഴിച്ച് വിട്ട്, പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു 6 മാസം ഭർത്താവിന്റെ കൂടെ നിന്നുള്ള ഡിവോഴ്സായി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ബാക്കി ഇളയത്തെങ്ങളും രണ്ടുപേരും പെൺകുട്ടികളല്ലേ, അപ്പൊ ഇവർക്ക് വീട്ടിലും നാട്ടിലും എല്ലാവരുടെയും ഇൻസൾട്ടും എല്ലാം കിട്ടിയെങ്കിലും അവര് കഷ്ടപ്പെട്ട് പിന്നെ പഠിച്ച് അവര് ജോലിയായി, ഇപ്പൊ വില്ലേജ് ഓഫീസറായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീണ്ടും കല്യാണം കഴിച്ച, 3 വർഷം മുമ്പാണ് 2-ാമത് കല്യാണം കഴിച്ചത്. അപ്പൊ ഒരു ഈ മക അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിച്ച് വീട് സെറ്റിലാക്കിയിട്ടാണ് അത് 2-ാമത് കല്യാണം കഴിച്ചത്. അപ്പൊ ഒത്തിരി കഷ്ടപ്പെട്ട ഡോക്ടർ, ഒരുപാട് കഷ്ടപ്പെട്ടൊരു, അങ്ങനെ വെച്ചോണ്ടാണ് ഞാൻ ആ കാർസിനോസിന് കൊടുത്തത്. ക്യാൻസറിന് 3 മരുന്ന് കൊടുത്തതേ ആ സുഗതം സാറിന്റെ ബുക്ക് നോക്കിയിട്ടാണോ ചന്ദ്രൻ? എന്തോ ക്യാൻസറിന് 3 മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ഇതും കൊടുത്തില്ലേ? ആ, സുഗതൻ സാറിന്റെ ആ ബുക്ക് നോക്കിയിട്ടാണോ? സുഗതൻ സാർ ഒരു അതെ ബുക്ക്, അതെ, ആ ബുക്ക് നോക്കിയിട്ടാണ്. പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് 3 മെഡിസിൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ ബോർസും ജെന്റിയാനും, അറിയാം ജെന്റിയാനും ക്രാബ് ആപ്പിളും.
പിന്നെ മിന്നു ബസ് കൂടെ ഞാൻ കൊടുത്ത്. ഓക്കെ, ഇനി ഞാൻ എനിക്ക് അതുകൊണ്ട് ഈ ഡോക്ടർ തന്ന ഈ ഇത് വെച്ചിട്ട് ഞാൻ ഈ ബുക്ക് വെച്ചിട്ട് എനിക്ക് ഒത്തിരി പ്രയോജനം കിട്ടി. അപ്പൊ അത് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയുക. ആദ്യം നമ്മൾ ഞാൻ പറയാം, നമ്മൾ ഈ പ്രീ മെൻസ്ട്രൽ കംപ്ലയിൻസിന്റെ, സ്ത്രീകളിൽ വരുന്ന പ്രീ മെൻസ്ട്രൽ കംപ്ലയിൻസ്, PMT വരുമ്പോൾ നമുക്ക് ഒത്തിരി ഒരുപാട് ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും. അപ്പൊ ആ സിംറ്റംസില് നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻസ്, നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ നമ്മൾ കൊടുക്കണം, അതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബാച്ചുലർ റെമഡീസ് ആണ് ഞാൻ പറയുന്നത്. പ്രീമെൻസ്ട്രൽ കംപ്ലയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ തലവേദന, മയാൽജിയ, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, പിന്നെ ഡ്രൗസിനെസ്, ഇറിറ്റബിലിറ്റി, ഇങ്ങനെ ഒരുപാട് ഒരുപാട് സിംറ്റംസ് വരുമല്ലോ. അപ്പം നമുക്ക് നമ്മൾ സാധാരണ ലക്കേസിസ് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൊടുക്കാവുന്നത് ഒത്തിരി ഡിപ്രഷനും ഗ്ലൂമിനെസ്സും വരുവാണെങ്കിൽ നമുക്ക് മസ്റ്റാർഡ് കൊടുക്കും. പിന്നെ ആങ്കർ ഇറിറ്റബിലിറ്റി വരുവാണെങ്കിൽ, ആങ്കറും ഇറിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ ഹോളി കൊടുക്കും. മാഡം, ഈ ബാച്ചുലർ റെമഡിയുടെ ബുക്ക് ആരാണ് എഴുതിയതെന്ന്? റിട്ടേൺ ബൈ? ഇത് എനിക്ക് തന്നത് ഈ ഡോക്ടർ സൂദൻ ഡോക്ടർ തന്ന ബുക്ക്, സൂദൻ ഡോക്ടറിന്റെ തന്നെ ഒരു റെപ്പറട്ടറി ഉണ്ട്, ആ റെപ്പറട്ടറി ആണ് ഒന്ന്. പിന്നെ ഒന്ന് ഇത് ഈ ബുക്കിന്റെ ഓതർ വന്നിട്ട് രാജീവ് സക്സേന എന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടറിന്റെ ഒരു ബുക്കാണ്. വളരെ അതിപ്പോ കിട്ടാനില്ലെന്നാ പറഞ്ഞ ഡോക്ടർ, അത് ആ ഡോക്ടറിന്റെ കയ്യിൽ ഉള്ളത് എനിക്ക് തന്നതാണത്. അപ്പോ ഇപ്പൊ ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിന് തന്നെ നമുക്ക് ചേഞ്ചബിൾ മൂഡ് വരുന്നു. കമോമിലി ഒക്കെ കൊടുക്കുന്ന ഒരു സിംറ്റം വരുമ്പോൾ നമുക്ക് സ്ക്ലീറാന്തസ് കൊടുക്കും, അൺസർട്ടനിറ്റി ആണത്. പിന്നെ വരുന്നത് കംപ്ലീറ്റ് എക്സോഷൻ, നമ്മൾ പീരീഡ് ടൈമിൽ ഭയങ്കര ക്ഷീണമാണ്, കാർബോ അനിമാലിസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം കൊടുക്കാവുന്ന ഒരു മെഡിസിൻ ആണ് ഒലീവ്. പിന്നെ എല്ലാം അഗ്ലി ഫീലിംഗ്, കാർസിനോസിനൊക്കെ നമ്മൾ എടുക്കില്ലേ, എല്ലാം വൃത്തികേടാണ് വൃത്തികേടാന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ് ക്രാബ് ആപ്പിൾ. ഈ പീരീഡ് PMT വരുമ്പോൾ, PMS പ്രീ മെൻസ്ട്രൽ ടെൻഷൻ വരുമ്പോൾ ഇത് ക്ലീനിങ് മാനിയ പറയില്ലേ ചില ലേഡീസ്, വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് പറയല്ലോ ചില. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വന്നാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ കാർസിനോസിൻ കൊടുക്കും, ലാക്കേസിസ് ഒക്കെ കൊടുക്കൂല്ലേ, സിംഗം മറ്റൊക്കെ കൊടുക്കുന്നതിന്റെ കൂടെ ഓവർ ക്ലീനിങ് ഒക്കെ പറയുന്നവർക്ക് നമുക്ക് ക്രാബ് ആപ്പിൾ. അതാണ് പ്രീ മെൻസ്ട്രൽ, ഒരുപാട് മെൻസ് 14 മെഡിസിൻ ഉണ്ട് അതിനെ. അപ്പൊ അതിന്റെ നമ്മൾ അത് നോക്കി ഓരോ, ഞാൻ ഫ്യൂ സിംറ്റംസ് ഞാൻ കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയൊന്നും ഞാൻ ട്രൈ ചെയ്യുന്ന ചെയ്യാത്ത മെഡിസിൻ ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കൊടുത്തത് മാത്രമാണ്. ഓക്കെ, ഇനി ഇനി പറയുന്നത് ഇൻഫെർട്ടിലിറ്റി വരുമ്പോൾ, ഇൻഫെർട്ടിലിറ്റി പേഷ്യൻ്റ് വരുമ്പോൾ നമുക്ക് അവരെങ്ങനെയാണ്, ഹൈ റേറ്റ് ഓഫ് ഡിപ്രഷൻ അല്ലേ, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഹൈ റേറ്റ് ഓഫ് ഡിപ്രഷനും ആൻസൈറ്റി എന്നുള്ളൊരു പേഷ്യൻ്റ് അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യന്റിന് ഈ മസ്റ്റാർഡ്, അതാണ് ഡിപ്രഷൻ ഫ്രം ഇൻഫെർട്ടിലിറ്റി, അവർ അവർക്ക് കൊടുക്കാവുന്നത് മസ്റ്റാർഡ്, ഗൂർസ്, ജെന്റിയ. പിന്നെ പിന്നെ നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റി തന്നെ ചില പേഷ്യൻസ് ഓപ്പൺ ആവൂലല്ലോ വന്നിട്ട്, ഞങ്ങളെല്ലാം കുട്ടികളില്ല, ഞങ്ങൾ ഹാപ്പിയാണ്, അവരുടെ മൈൻഡില് മുഴുക്ക ദുഃഖവും സങ്കടവും ഒക്കെയാണ്, പക്ഷെ പബ്ലിക്കിന്റെ മുമ്പിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവര് നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും അവർ അഭിനയിക്കുക എന്നുള്ളത്, അവരൊരിക്കലും ഓപ്പൺ ആവില്ല. അങ്ങനത്തെ ഒരു പേഷ്യന്റിനെ കൊടുക്കാൻ പറ്റുന്നത് അഗ്രിമണി. അഗ്രിമണി കൊടുത്തു കഴിയുമ്പോൾ ഞാൻ യൂഷ്വലി 5 ഫോസിലോ 4 ഫോസിലോ അഗ്രിമണി ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഡ്രോപ്പ് ഡോസ് ആയിട്ട്. അങ്ങനെ അത് കഴിയുമ്പോൾ ഒരു ഒരു മാസം കഴിയുമ്പോൾ അവർ കുറച്ചും കൂടെ ഓപ്പൺ ആവും, അവർ നമ്മളോട് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയും.
പിന്നെ ഇനി വരുന്നത് ഫൈൻ. ഫൈൻ എന്ന് പറയുന്നത് അവര് അവരുടെ കംപ്ലൈന്റ് ആണെന്നുള്ള, അവർക്ക് സങ്കടമുണ്ട് വിഷമമുണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രോബ്ലം ഉണ്ട്. എനിക്ക് PCOD ഉണ്ട്, ഹസ്ബൻഡിന് കൗണ്ട് കുറവുണ്ട്. ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന പേഷ്യന്റ് രണ്ടു പേർക്കും നമുക്ക് ഫൈൻ പോകും. ഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ചിലർ ഞാൻ കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ അട്ടർ ഹോപ്പ്ലെസ്, ഓ ഞാൻ വന്നതേ ഉള്ളൂ ആ ഇന്നവരൊക്കെ പറഞ്ഞു ഡോക്ടറുടെ അടുത്തൊന്ന് വരാൻ, വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, ഹോപ്പൊന്നും ഇല്ല, വന്നെന്ന് അങ്ങനെ പറയുന്ന പേഷ്യന്റിന് നമുക്ക് കൊടുക്കാവുന്ന സിറാറ്റോ, സിറാറ്റോയും ബൂർസും. ഓക്കെ, അത് ക്ലിയർ ആയല്ല അല്ലേ. ഇനി നമുക്ക് വരുന്നത്, ഇനി ഞാൻ കൊടുക്കുന്നത് അബോർട്ടി ടെൻഡൻസി വരും. ഒരു അബോർഷൻ ഉണ്ടായി, അപ്പൊ ഫിയർ ഓഫ് അബോർഷൻ. അപ്പൊ അതിന് വരുന്നത് ലോസ് ഓഫ് സ്റ്റാറ്റസ്, നമുക്കത് ഡിപ്രഷൻ. കൺസീവ് ആയി, ഞാൻ എപ്പോഴും കൺസീവ് ആയി കഴിഞ്ഞ് ഒരു ഹിസ്റ്ററി ഓഫ് അബോർഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ മരുന്ന് കൊടുത്തിരിക്കും. എന്നുവെച്ചാൽ മസ്റ്റാർഡ്, ഗോർസ്, സ്റ്റാർ ഓഫ് ബത്ലഹേം, പൈൻ ആൻഡ് ലാർജ്, ഇത്രയും കൂടെ കൊടുത്തിരിക്കും കേട്ടോ. സ്റ്റാർ എന്ന് പറയുന്നത് സങ്കടം, ഭയങ്കര സങ്കടം ഉള്ളിൽ, അത് കുറെ ഷോക്കൊക്കെ വരുമില്ലേ മറ്റുള്ളവർ പറഞ്ഞു, നമ്മള് പബ്ലിക്കിന്റെ ഇടയിൽ പോയി അവർക്ക് പിന്നെന്താണ് ഇൻസൾട്ട് ഒക്കെ വന്നിട്ട്, അപ്പൊ ഒരു മെന്റൽ ഷോക്കൊക്കെ വരുന്ന പേഷ്യന്റിനാണ് സ്റ്റാർ കൊടുക്കുന്നത്, സ്റ്റാർ ഓഫ് ബത്ലഹേം കൊടുക്കുക. പിന്നെ ലാർജും മെമ്പിലസും കൊടുക്കുന്നത് സ്വയമായിട്ട് കോൺഫിഡൻസ് ഇല്ല, ഒന്നിനും കോൺഫിഡൻസ് ഇല്ല. പിള്ളേർ പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേർക്ക് അത് കൊടുക്കാം കേട്ടോ, കോൺഫിഡൻസ് ഇല്ലാത്ത പിള്ളേർക്ക് കൊടുക്കാം. നമുക്ക് ലാർജ് കൊടുക്കാം, ലാർജ്, ലാർജ്, സ്പെല്ലിംഗ് കൂടെ ഒന്ന് പറയണേ മാഡം. LARCH, ലാർജ്, ആ LARCH, ലാർജ്. ആ ലാർജ് കൊടുക്കാം, മിമുലസ് കൊടുക്കാം. ഇനി അതത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വരുന്നത് നമ്മൾ PID ഇല്ലേ, ക്രോണിക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ആ ആ ഇൻഫ്ലമേറ്ററി ഡിസീസ് വരുമ്പോൾ ഓർഗാനിക്കും ഉണ്ടാകും. ഇൻഫ്ലമേറ്ററി ഡിസീസ് എങ്ങനെയാ വരിക, ഓർഗൻ ഒക്കെ ആയിട്ട് വരാം, സൈക്കോളജിക്കലായിട്ട് വരാം, വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ യൂഷ്വലി മിക്കവാറും വരുന്ന ഒരു സെക്ഷൽ അബ്യൂസ് കൊണ്ടൊക്കെ വരാം, അങ്ങനെ വരുന്ന, അങ്ങനത്തെ ഡിപ്രഷനൊക്കെ വരുന്ന പേഷ്യന്റിന് മസ്റ്റാർഡും ക്രാബ് ആപ്പിളും പൈൻ. വല്ലതും പറയണോ? മസ്റ്റാർഡ്, ക്രാബ് ആപ്പിൾ, പൈൻ. നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ ഞാൻ കൊടുക്കുക ഇങ്ങനത്തെ പെൽവിക്ക് PID കൊടുക്കുന്നത് ബാപ്റ്റീഷ്യ കൊടുക്കും, പൈറോജൻ കൊടുക്കും, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതും കൂടെ കൊടുക്കും. അത്ര ഓക്കെ ആണോ? ഓക്കെ. ആ ഇനി നമുക്ക് ലൂക്കോറിയ വരും അല്ലേ, സ്ത്രീകൾക്ക് വരുന്ന ലൂക്കോറിയ. എന്ത് റീസണെങ്കിലും ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ഡിസ്ചാർജ് ആയിക്കോട്ടെ, നിങ്ങൾ ക്രിയോസോട്ട് കൊടുക്കുക, അലുമിനിയം കൊടുക്കുക, ബോറാക്സ് കൊടുക്കുക, ഇതെല്ലാം കൊടുത്താലും നമുക്ക് കൊടുക്കാൻ പറ്റണത് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കുക. ഇതിപ്പോ സിംറ്റംസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ മസ്റ്റാർഡ്, ഗോർസ്, ജെന്റിയൻ, ഒലീവ്, അത്തരം കൊടുക്കാം. ഇനി ഇനി ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്റ്പാർട്ടം പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അത് സൈക്കോളജിക്കലായിട്ട്, അത് എന്തുകൊണ്ടാ വരണേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാസീവ് ഡ്രോപ്പ് ഓഫ് ഹോർമോൺസ്, പ്രഗ്നൻസി ഹോർമോൺസ് ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ വരുന്നത്. ആ കേസിന് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ്, പിന്നെ പുതിയ കുഞ്ഞിനെ മാനേജ് ചെയ്യാനുള്ള ടെൻഷനും സൈക്കോളജിക്കലായിട്ട് വരുമല്ലോ, പോസ്റ്റ്പാർട്ടം ടെൻഷനും വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ വരുന്നവർക്ക് ഒരു ഇമോഷണൽ ട്രോമ മാറ്റാനായിട്ട് റെസ്ക്യൂ റെമഡി നൽകും, റെസ്ക്യൂ റെമഡി കൊടുക്കും.
പിന്നെ നമുക്ക് ഹോപ്പ്ലെസ് ഇങ്ങനെ ഭയങ്കര വഴക്കും ഹോപ്പ്ലെസ് ആയിട്ട് വരുന്നവർക്ക് മസ്റ്റാർഡും ഗോർസ്, മസ്റ്റാർഡ് ഗോർസ്. പിന്നെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ബുദ്ധിമുട്ടുള്ളവരാണ്, ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ്, അതാണല്ലോ പോസ്റ്റ് പാർട്ടം പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വാൾനട്ട്, വാൾനട്ട് ഹിസ്റ്ററെക്ടമി ചെയ്തിട്ട് ഇമോഷണൽ ഡിസ്റ്റർബൻസും, ആഫ്റ്റർ ഹിസ്റ്ററെക്ടമി ഇമോഷണൽ ഡിസ്റ്റർബൻസ്, പിന്നെ ഒരുമാതിരി സൈക്കിക് ആയിട്ടുള്ള പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നത് സ്റ്റാർ ഓഫ് ബെത്ലഹേം, പിന്നെ മസ്റ്റാർഡ്, വില്ല്. സ്റ്റാറും മസ്റ്റാർഡും വില്ലോ, ബിന്ദോ വില്ലോ, വില്ലോ, ബിന്ദോ WILLO. ഡോക്ടർ പറഞ്ഞ മെഡിസിൻസ് തന്നെ ബില്ലോ. ബില്ലോ, ബില്ലോ എന്തിനാന്ന് വെച്ചാ ഇന്നർ വീപ്പിംഗ് ആണ് അവര്, ഉള്ളാല് എന്റെ സർജറി കഴിഞ്ഞു, എന്റെ ഒരു ഓർഗൻ കളഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ, ഇഷ്ടമില്ലാതെ ഹിസ്റ്ററെക്ടമി ചെയ്ത ആൾക്കാർക്ക് വില്ലോ നല്ലൊരു മെഡിസിൻ. ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ബാച്ചുലർ റെമഡി കൊടുക്കുമ്പോൾ കാലിഫോസിലോ മാക്ഫോസിലോ ഫൈഫോസിലോ ഒക്കെ മേന്തി ചെയ്ത് ഞാൻ കൊടുക്കുന്നതാണ് പറഞ്ഞ കേട്ടോ. എനിക്കത് വളരെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. അതാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ വേണമെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡം ഈ അല്ല എന്റെ ഒരു ഡൗട്ട് ഇതിലല്ല, പൊതുവെ ഇപ്പൊ മാഡം എത്ര ഇൻഫെർട്ടിലിറ്റി കേസുകൾ സക്സസ് ആയിട്ടുണ്ടായിരിക്കും മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഇപ്പോ ഈ വർഷം ഈ എനിക്ക് ഒരു മാസത്തിൽ ഒരു കേസ് സക്സസ് ആയാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ആരും എല്ലായിടത്തെ ചികിത്സയും കഴിഞ്ഞ് വരുന്നത് ആൾക്കാരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ ജനുവരി തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത കേസ് ഇപ്പൊ എൻ്റെ അടുത്ത് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഫ്രം ജനുവരി ടു ഇപ്പൊ മാർച്ചായില്ലേ, ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ഇപ്പൊ 7 കേസ് പോസിറ്റീവ് ആയിട്ടുണ്ട്. എന്റെ അടുക്ക വന്ന് പറയുന്നത് 7 കേസ് പോസിറ്റീവ് ആയി വന്ന് മരുന്ന് കണ്ടില്ല. അല്ല ഈ റിപ്പോർട്ട് ചെയ്യാത്തവര് സർവീസിൽ ഇഷ്ടം പോലെ കേസുകൾ ഒരു ആയിരത്തിന് മേളിലെ കേസുകൾ ആയിരമൊന്നും ആയിരിക്കില്ല. ഞാൻ 10-40 വർഷമായില്ലേ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഈ വർഷത്തെ ഞാൻ എടുത്തു വെച്ചതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും കേസ് ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇന്നൊരു കേസ് രണ്ട് പേര് എൻ്റെ അടുക്ക പിന്നെ പറഞ്ഞത് ഇവിടെ തന്നെ പച്ചാളത്തുള്ള ഒരു പേഷ്യന്റ്, ഡോക്ടറെ ഞാൻ അന്ന് കേസ് അവര് വേറൊരു പേഷ്യന്റിനെ കൊണ്ട് വന്നതാ. അപ്പുറം ഡോക്ടറെ ഞാൻ അന്നൊരു കേസ് പറഞ്ഞേ ഷീസ് ഷീ കൺസീവ്ഡ് എന്ന് പറഞ്ഞു. അവരെന്റെ അടുക്ക റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആ അതാണ് പേഷ്യന്റ് എന്റെ അടുക്ക റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞയച്ച പേഷ്യന്റ് എന്റെ അടുക്ക വന്ന് പറഞ്ഞു. അവര് വേറൊരു കേസും കൂടെ അവരുടെ ചേച്ചിയുടെ മോളെയും കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞയച്ച ആ കുട്ടി ഡോക്ടറെ അത് പെട്ടെന്ന് തന്നെ ശരിയായല്ലോ. പിന്നെ ഞാൻ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പേര് പോലും മറന്നു. അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ നമ്മുടെ അടുക്ക ആകെ രണ്ട് ഇന്ന് ഞാൻ ഇന്നാണ് ആ കേസ് ഷീറ്റ് എടുത്ത് ഞാൻ നോക്കിയത്, അവരാകെ 3 പ്രാവശ്യം വന്നിട്ടുള്ളത്. എന്നാലും അവരതിൻ്റെതായ ആ ഒരു എന്താണ് വില അതില്ല കാണുന്നില്ലേ. അതില്ല നമ്മള് പറഞ്ഞിട്ട്. പക്ഷെ രണ്ട് തരത്തിലുള്ള പേഷ്യന്റ് ഉണ്ട്. ഇന്നലെ എൻ്റെ 12 വർഷം മുമ്പ് എൻ്റെ അടുക്ക വന്ന ഒരു പേഷ്യന്റ്, ഞാൻ ആ പേഷ്യന്റിന്റെ കൺസീവ് ആയിട്ട് പ്രസവിച്ച് ആ കുഞ്ഞിന് ഞാൻ എൻ്റെ അടുക്ക എഴുത്തിനിരുത്തണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് വിറച്ച് വിഷമിച്ച് 12 വയസ്സായി ആ കുട്ടിക്ക്. അപ്പൊ രമയാണ് എൻ്റെ അടുക്ക പറഞ്ഞതെന്ന്, അവര് ക്രിസ്ത്യൻസ് ആണ്, ഞാൻ എങ്ങനെ എഴുത്തിനിരുത്തണമെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടിയുടെ അമ്മ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, അത് ലെക്ചറിൽ കിടക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ അവര് ഞാൻ രമയോടാ ചോദിച്ചത്. അപ്പൊ രമ പറഞ്ഞ് നമ്മുടെ പോലെ അരിയും ഒക്കെ ഗണപതി ഒരുക്കും ഒക്കെ വെച്ചിട്ട് ആദ്യം അതില്
ഓംന്നും പറഞ്ഞിട്ട് എഴുതും, പിന്നെ ഒരു കുരിശും കൂടെ വരയ്ക്കാൻ പറഞ്ഞു. ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് ഒരു കുരിശും വരയ്ക്കും, പിന്നെ ഓം നമോ ഭഗവതേ ഹരി ശ്രീ ഗണപതായ നമ അത് എഴുതിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ മിടുക്കനായിട്ട് പഠിക്കുന്നു. അതെനിക്ക് ഭയങ്കര, ഇന്നലെ വന്ന് അവര് വന്ന 12 വർഷം അവരിപ്പോ ഇനി ഇവിടുന്ന് രാജഗിരിയിലാണ് പഠിക്കുന്നത്, ഇനി US ലേക്ക് പോകാൻ പോവാണ്. അതിനു മുമ്പ് ഡോക്ടറെ ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു. അതിനൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അവരിന്നലെ വന്ന് ഡോക്ടറെ ഞങ്ങൾ US ലേക്ക് പോകും, പേപ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്തിട്ടേ ഉള്ളു, ഞങ്ങൾ എന്തായാലും പോകും, ഡോക്ടറെ വന്നൊന്ന് കാണാൻ വേണ്ടി വന്നു. അതൊരു സന്തോഷം. അത് അല്ലാത്ത ചോദിച്ചു പിന്നെ നമ്മുടെ അടുത്ത് പറയുന്നു. ഇനി ഒരു കേസ് എന്റെ അടുക്ക, രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഭഗവാനെ കൃഷ്ണ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുക, കൃഷ്ണ ഒരു വേലപ്പ പറഞ്ഞു. അവരൊരു കുഞ്ഞ് കൃഷ്ണനെ ആയിട്ട് വന്നു, ഡോക്ടർ എപ്പോഴും കൃഷ്ണ കൃഷ്ണ. അപ്പൊ അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അറിയാത്തവരും. അപ്പൊ നമ്മളിപ്പോ അത് ബാലൻസ് ചെയ്തു. ബഹുജനം പലവിധം. അതെ. അപ്പൊ ഇനി ഞാൻ പറയട്ടെ, ഇനി ഇനി പറയാൻ പറയണോ അല്ലെങ്കിൽ ടൈമായോ? അരമണിക്കൂറുണ്ട്. അപ്പൊ നമുക്ക് ഈ റെസ്ക്യൂ റെമഡി നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റിയിലോ ഇതിലൊക്കെ ഈ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ? ഹിസ്റ്റീരിക്കൽ സെക്ഷൽ മാനിയ ആയിരിക്കും റെസ്ക്യൂ റെമഡി സെലക്ട് ചെയ്യേണ്ട പേഷ്യന്റ്, ഹിസ്റ്റീരിക്കൽ. അപ്പൊ പിന്നെ അവർക്കാണെങ്കിൽ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് ഒരു സെക്ഷൽ ഷോക്ക്, ഫിസിക്കൽ ഓർ മെന്റൽ ഷോക്ക് വന്ന പേഷ്യന്റിന് നമുക്ക് റെസ്ക്യൂ റെമഡി കൊടുക്കാം. അതായത് നമുക്ക് സ്റ്റാഫിസാഗ്രി കൊടുക്കണം, പേഷ്യന്റിന് വരുമ്പോൾ നമുക്ക് റെസ്ക്യൂ റെമഡി കൊടുക്കാം. ഇനി പിന്നെ വില്ലോ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു സെക്ഷൽ ഇംബാലൻസ് കൊണ്ട് ഡിവോഴ്സ് ആവൂട്ടി. മനസ്സിലാ, കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഇടയ്ക്ക് ചെറിയതായിട്ടൊന്ന് മുറിഞ്ഞു. ഏ ശബ്ദം പോകുന്നു. ഒന്ന് ഈ എന്താണ് റേഞ്ച് പോട്ടെ കുറച്ചൊന്ന്. ഞാൻ എന്താ ചെയ്യണ്ടേ? ശരിയായി. ഡിവോഴ്സ് ചെയ്യുന്ന പേഷ്യന്റ് ഇല്ലേ, സെക്ഷൽ ഇംബാലൻസ് കൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്ന പേഷ്യന്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അപ്പൊ നമുക്കൊരു കൊടുക്കാൻ പറ്റുന്ന ബാച്ചുലർ റെമഡി വില്ലോ. വില്ലോ വില്ലോ ക്ലിയർ? ഓക്കെ ക്ലിയർ. ഓക്കെ. ആ ഇനി ഇനി വരുന്നത് സെക്ഷൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നോട്ട് സാറ്റിസ്ഫൈഡ്, നോട്ട് സാറ്റിസ്ഫൈഡ്, അത് മെന്റൽ ലെവൽ നമുക്ക് നോട്ട് സാറ്റിസ്ഫൈഡ് സെക്സ്, അങ്ങനെ വരുന്ന കേസിൽ വൈൽഡ് ഓട്സ്, വൈൽഡ് ഓട്സ്, ഡബിൾ ILD, വൈൽഡ് ഓട്ട്, OAT. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ഈ ഓറൽ സെക്സും ഏനൽ സെക്സ് ഒക്കെ ആയിട്ട് വരില്ലേ, പെർവേർട്ടഡ് സെക്സ് വരുന്ന പേഷ്യന്റിൽ നമുക്ക് വൈറ്റ് ചെസ്റ്റ്നട്ട്. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി പ്ലാറ്റിന കൊടുക്കണ പേഷ്യന്റ് ഇല്ലേ, പ്ലാറ്റിന നമ്മൾ എന്തിനാ സെക്ഷുവൽ മാനിയ, മാനിയ, സെക്ഷുവൽ മാനിയ, സെക്ഷുവൽ മാസ്റ്റർബേഷൻ അല്ലേ, അതിനല്ലേ പ്ലാറ്റിന കൊടുക്കാം. അതിന് വാട്ടർ വയലറ്റ്. ഞാനിത് ഇങ്ങനെ എഴുതിയിട്ട് നമ്മുടെ ഹോമിയോ മെഡിസിനും കൂടെ അതിന്റെ കൂടെ ഇങ്ങനെ ഇത് എഴുതി വെച്ചിരിക്കും, അപ്പൊ നമുക്ക് കൊടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യന്റിന്, പ്ലാറ്റിന് കൊടുക്കേണ്ടി വരുന്ന പേഷ്യന്റിന് നമുക്ക് കൊടുക്കാവുന്നത് വാട്ടർ വയലറ്റ്. ക്ലിയർ? ഇനി കൊണയം കൊടുക്കുന്ന പേഷ്യന്റ്, കൊണയം എങ്ങനെ കൊടുക്കുക? നമ്മള് സപ്രസ്ഡ് സെക്ഷൽ ഇത് എന്നുവെച്ചാ എക്സോഷൻ ഡ്യൂ ടു അവനവന്റെ തന്നെ ഇതുകൊണ്ട് സപ്രസ് ചെയ്തിട്ടാണല്ലോ കൊണയം വരുന്നത് അല്ലെ, സെക്ഷൽ എന്താന്ന് പറഞ്ഞു വേറൊരു വാക്ക് പറയല്ലോ. ആബ്സിനൻസ് എന്നല്ല പറയാം, എന്താണ് സെലിബസി, സെലിബസി. അപ്പൊ കൊണയം കൊടുക്കുന്ന പേഷ്യന്റിന് നമുക്ക് കൊടുക്കാവുന്നത് വെർവൈൻ. ആ
VERVAIN. മതിയ ടൈമായ ഇല്ല ഇല്ല, 34 ഇല്ല. ആയോ? 34 35 ഒക്കെ ആയോ? 35 അല്ല. VERVAIN വെർബൈ. ആ പിന്നെ പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻസ്, ഇമ്പോർട്ടൻസ് ഇല്ലേ, പ്രിമച്ചർ ഇജാക്കുലേഷൻ, മെന്റൽ പ്രിമച്ചർ ഇജാക്കുലേഷൻ ഫ്രം മെന്റൽ മെന്റൽ എന്തോ ആഗ്നസ്. ആ അതെ ആഗ്നസ് ഒക്കെ കൊടുക്കണം പേഷ്യന്റിന്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്വീറ്റ് ചെസ്റ്റ്നട്ട്. ക്ലിയർ? ക്ലിയർ ക്ലിയർ. ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെയിൻ, മെന്റൽ ഷോക്ക്, ഫിസിക്കൽ ഷോക്ക് ആയാലും മെന്റൽ ഷോക്ക് ആയാലും നമുക്ക് കൊടുക്കണം സ്റ്റാർ ഓഫ്, സ്റ്റാർ ഓഫ് ബജലേ. രണ്ടു കാര്യം പറഞ്ഞോട്ടെ. ഒരൊറ്റ ഒറ്റ ഒരു ഒരു ഇത്, ഈ സ്വീറ്റ് ചെസ്റ്റ്നട്ട് കൊടുക്കുമ്പോൾ അവര് ദേ വിൽ ബി ഡെസ്പെയർ ഓഫ് ഇൻഫെർട്ടിലിറ്റി. നമ്മൾ ഓർമ്മറ്റ് കൊടുക്കും, ഓർമ്മറ്റ് കൊടുക്കണേ അതിൻ്റെ ഒപ്പം ഇവർക്ക്, ഇവര് അവർ ആ ഇൻഫെർട്ടിലിറ്റിയോട് അവർ ഡെസ്പെയർ ആയിരിക്കും. നമ്മൾ ഓർമ്മറ്റ് കൊടുക്കൂലേ ആ സമയത്ത് സ്വീറ്റ് ചെസ്റ്റ്നട്ടും കൂടി കൊടുക്കാം. ഇത് ചാന്തേൻ്റെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതെ അതെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഓർമ്മയ്ക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോപ്പ്ലെസ്. ഇനി ഇനി പറഞ്ഞത് നമ്മളിപ്പോ ഒരു ഇൻഡിസിഷൻ ഇല്ലേ, അനാകാർഡിയം, ഒരു മൈൻഡ് പറയണത് ശരി ഒരു മൈൻഡ് പറയണത് തെറ്റ് അങ്ങനെ പറയുന്ന ഒരു അൺസെർട്ടനിറ്റി വരുന്ന പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്ന സ്ക്ലീറാന്തസ്. ക്ലിയറാന്തസ്. അൺസെർട്ടനിറ്റി, ഒരു ഉറപ്പില്ലാത്ത, എന്താ പറയാന്, ഉറപ്പില്ലാത്ത ക്ലിയറാന്തസ്. നോൺ നോൺ ഡിസൈസീവ്. ആ ഡിസിഷൻ എടുക്കാൻ പറ്റൂല അവർക്ക്. ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അനാകാർഡി ഒക്കെ പറയില്ല. ഓക്കെ ഇറസൊല്യൂഷൻ, ഇൻഡിസൈസീവ്. ആ ഇനി അടുത്ത മെഡിസിൻ എങ്ങനെയാന്ന് വെച്ചാ, നമ്മള് ഈ പ്രീ മറൈറ്റൽ കോഴ്സിനൊക്കെ പോയിട്ട് വരില്ലേ, പ്രീ മറൈറ്റൽ കോഴ്സിനൊക്കെ പോയി വന്നിട്ട് അത് ഒരു റിലീജിയസ് ബാച്ചിലർ, റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കുകളാണ് റോക്ക് വാട്ടർ, ROCKWATER, റോക്ക് വാട്ടർ. പിന്നെ ഇനി വരുന്ന വജൈനസ്, വജൈനിസ്മസ് എന്ന് പറയില്ല, ഡിസ്പെരുണിയ, ഡിസ്പെരുണിയ ഈവൻ അത് ഈ ഓവർ സെക്ഷൽ അഗ്രഷൻ, അഗ്രസീവ്നെസ് കൊണ്ട് വരുന്ന ഡിസ്പെരുണിയക്ക് പൈൻ, ടാഫിസാഗ്രി ഒക്കെ കൊടുക്കില്ല, പൈൻ. അമയായ മാഡം പറഞ്ഞു പറയുന്ന ഞാൻ രാജേഷിന്റെ ഡോക്ടർ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. മാഡം പറയുന്ന മെഡിസിൻ എല്ലാം രാജേഷിന്റെ ഡോക്ടർ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. വിടുന്നുണ്ട്. ഓക്കെ പിന്നെ ഇനി നമുക്ക് കംപ്ലീറ്റ് എക്സോഷൻ ആൻഡ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ലെവൽ, നമ്മൾ അതിൽ കൊടുക്ക ആസിഡ് ഫോസ് ഒക്കെ കൊടുക്കും. മെന്റലി ഫിസിക്കലി ഭയങ്കര ഡൗൺ ആകുന്ന പേഷ്യന്റിന് നമുക്ക് ആസിഡ് ഫോസും കൊടുക്കാം, അതിന്റെ കൂടെ ഒലീവ് കൊടുക്കാം, ഒലീവ്. പിന്നെ വരുന്നത് സെക്ഷൽ ഡിസയർ ഉണ്ട് പക്ഷെ നമുക്ക് പറ്റുന്നില്ല, അങ്ങനെ വരില്ലേ, സെലീനിയം കൊടുക്കൂല്ലേ, സെലീനിയം. ആ സെലീനിയം കൊടുക്കുന്ന പേഴ്സണാലിറ്റിക്കുള്ളതാണ് ഓക്ക്, OAK. കഴിഞ്ഞ ഡോക്ടറെ, ഇനി അതിൽ കേസ് വല്ലതും പറയാനുണ്ടോ മാഡം? അവേർഷൻ ടു സെക്സ്, ആ അവേർഷൻ ടു സെക്സ് എപ്പിയ,
കെട്ടി കൊടുക്കുന്ന കേസ് ഹോളി. ഹോളി. പിന്നെ ഹയോക്സിയാമസിന്റെ സിംപ്റ്റം ഉള്ള വൾഗർ സെക്സ്, ഹയോക്സിയാമസ് സിംപ്റ്റം എടുക്കുന്ന ഒരു പേഷ്യന്റ് പേഴ്സണാലിറ്റിയാണ് ഹീതർ. എന്താണ് ഹീതർ, ഹയോസിയാമസിന്റെ സിംപ്റ്റം? ഹയോക്സിയാമസ് മനസ്സിലായില്ലേ നമ്മൾ കൊടുക്കുന്ന? ഡിപ്രഷനിസം എല്ലാം ഇല്ലേ, അതുപോലെ വയലന്റ് സെക്ഷൽ മാനിയ. ആ അത് ഹീതർ. ടോട്ടൽ ഹോപ്പ്ലെസ്നെസ് വരുന്നതാണ് ഗോസ്. ഇത്രേ ഉള്ളൂ, ഇത്ര എഴുതിയിട്ടുള്ളൂ. നമ്മൾ കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇനി കുറെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കൊടുക്കാത്തതാണ്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ അത് പറയാൻ ആളാണ്. അഗ്രിമണി ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഓപ്പൺ ആകാത്ത പേഷ്യന്റിനെ പറഞ്ഞു അഗ്രിമണി. പിന്നെ ആസ്പൻ എന്ന് പറഞ്ഞാൽ എക്സസ് ഫിയർ ഉള്ളവർക്ക് ആസ്പനും വിംബുലസും കൊടുക്കും. ടു മച്ച് ഫിയർ. ഇത്രയുമാണ് ഞാൻ ഞാനിങ്ങനെ എഴുതി വെച്ച അതിന് ഓരോ മെഡിസിൻസ് ഒക്കെ. ഓക്കെ മാഡം, ഈ മെഡിസിൻ എല്ലാം കേട്ടപ്പം ഗോപികൃഷ്ണ ഡോക്ടറാണ് ഓർത്തത്. ഏ എങ്ങനെ? ഈ മെഡിസിൻ എല്ലാം മാഡം പറയുന്ന കേട്ടപ്പോ ഗോപികൃഷ്ണ ഡോക്ടറാണ് ഓർത്തത്. ഇതിലെ അതെ അതെ, ഗോപികൃഷ്ണൻ ഡോക്ടർ ഒത്തിരി പറയും. പിന്നെ ആ അതെ അതെ അതെ, അവരിൽ നിന്നൊക്കെയുള്ള പ്രചോദനമാണ് ഞാൻ ഈ ഈ ബാച്ച് ഫോർമാലിറ്റിയിലോട്ട്. ഗോപികൃഷ്ണൻ ഡോക്ടറോടൊക്കെ ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റും, കാരണം ഗോപികൃഷ്ണ ഡോക്ടർ ഇതിനെല്ലാം ഒരുപാട് വേറെയും ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഉണ്ട്. മെഡിസിൻ അഗ്രമണി, പിന്നെ ക്രാബ് ആപ്പിള്, വില്ലോ, ഇതൊക്കെ സാർ എല്ലാ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം, ഒരുപാട് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഈ ഈ ഫീമെയിൽ കേസിലും മെയിൽ കേസിലും കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ക്ലിനിക്കിൽ ഇങ്ങനെ ഒന്ന് എഴുതി, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെച്ചേക്കുക. മാഡം അത് മറ്റേ എന്താണ് ഈ ഇൻഫെർട്ടിലിറ്റി കൂടുതൽ റിലേറ്റഡ് ചികിത്സിക്കുന്ന ആയിട്ടുള്ള മെഡിസിൻസ് ആ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളാണ് ഇപ്പോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്. അതെ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും മാഡം ഇന്ന് സംസാരിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചോ അഭിപ്രായങ്ങൾ പറയേണ്ടവര്? ശാന്തചന്ദ്രൻ ഡോക്ടറെ, ഹലോ. ഹലോ ശാന്തചന്ദ്രൻ ഡോക്ടറെ, ഞാൻ ദിവ്യപ്രകാശ് ഡോക്ടറാണ്. എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ആ ഒരു 20 വയസ്സിലെ ഒരു കുട്ടി പഠിക്കുന്ന കുട്ടി, അപ്പൊ അതിനൊരു പ്രേമം ഉണ്ടായിരുന്നു, അവൻ തേച്ചു പോയി. അപ്പോ അവളിപ്പോ ഒരു നിരാശയിലാണ്, ആത്മഹത്യാ പ്രവണതയിലാണ്. ഞാൻ നാട്രമോർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ ഈ ബാച്ചിലർ മെഡിസിൻ ഏതാണ് കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് സ്റ്റാർ ഓഫ് ബെത്ലഹേം കൊടുക്കാമല്ലോ. അത് മാത്രം മതിയാവും അല്ലേ? ആ സ്റ്റാർ ഓഫ് ബെത്ലഹേം കൊടുക്കാം. പിന്നെ ഡിപ്രഷൻ കരച്ചിലാണോ കൂടുതൽ അല്ലെങ്കിൽ എങ്ങനെയാ? അല്ല, അവളെ അമ്മയോട് പറഞ്ഞു, അമ്മക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം എനിക്ക് മാത്രമേ പ്രേമം ഇല്ലാണ്ടില്ലു, ഞാനൊന്ന് പ്രേമിച്ചതാണ്, അപ്പൊ ഇനി അവൻ ഇപ്പൊ എന്നെ പ്രേമിക്കുന്നില്ല. അവൻ അവിടെ നിന്നിട്ട് ഒരു കുറിപ്പെല്ലാം എഴുതി വെച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ടീച്ചർ ആ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ മെഡിസിൻ കൊടുത്തു, നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് നാട്രമോർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബാച്ചുലർ മെഡിസിൻ വേറെയാണ് വേണ്ടതാണ്. തീർച്ചയായിട്ടും കൊടുക്കാം ഡോക്ടറെ, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റാർ ഓഫ് ബെത്ലഹേം കൊടുക്കാം, അഗ്രിമണി കൊടുക്കാം, ടോട്ടൽ ഹോപ്പ്ലെസ്നെസ് അല്ലെ ഗൂർസ് കൊടുക്കാം. ജെന്റിയാൻ കൊടുക്കാൻ ശാന്തേ, ഏഹ് ജെന്റിയാൻ ആ ജെന്റിയാൻ ജെന്റിയാൻ കൊടുക്കാം. ആ ജെന്റിയാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം ഡോക്ടറെ. ഡിപ്രഷൻ ആയിരിക്കും. മാഡം സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞ്. GENTIAN. ജെന്റിയാൻ. ഓക്കേ, താങ്ക് യു. റെസ്ക്യൂ റെമഡി കൊടുത്തൂടെ അമ്മ? ആ റെസ്ക്യൂ റെമഡി ഡോക്ടർ, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ റെസ്ക്യൂ റെമഡി കൊടുത്താലും മതി ഓക്കെ ഓക്കെ. താങ്ക് യു, താങ്ക് യു സർ. കേട്ടോ, ആ ഓക്കെ. കാലിഫോസിനകത്ത് റെസ്ക്യൂ റെമഡി ഇട്ടു. ഓക്കെ ഓക്കെ. ആ
റെസ്ക്യൂ റെമഡി നമുക്ക് എല്ലാത്തിനും. ഇപ്പൊ നമ്മള് ഹാർട്ട് ഡിസീസ് വരുമ്പോ ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ കാര്യം എന്ന് വെച്ചാല്, ഞാനും ചാന്ത എല്ലാം കൂടി തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് പോയപ്പോ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ക്ഷീണിച്ച് വല്ലാതെ ഒരു ഇതിലായി, ബി പി ഒക്കെ താന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം കാർബോഹൈഡ്രേറ്റും അതും ഇതൊക്കെ കൊടുത്തു, എന്നിട്ടും കുറഞ്ഞില്ല. അവസാനം അനിലിന്റെ വീട്ടിലിരിക്കായിരുന്നു ഞങ്ങൾ, അനിലിന്റെയും ജ്യോതിലക്ഷ്മിയുടെയും വീട്ടില്. അവസാനം അനില് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു റെസ്ക്യൂ റെമഡി കൊടുക്കാന്ന് പറഞ്ഞു. റെസ്ക്യൂ റെമഡി കൊടുത്ത് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഡോക്ടർ, ആ ഡോക്ടർക്ക്, അത് ഡോക്ടർ തന്നെയായിരുന്നു, ഡോക്ടർക്ക് ഇത് കിട്ടി, റിലീഫ് കിട്ടി. അക്കണൈറ്റ് ഒക്കെ കൊടുക്കണ പോലെ നമുക്ക് റെസ്ക്യൂ റെമഡി എപ്പോഴും, ഞാനൊക്കെ എപ്പോഴും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും റെസ്ക്യൂ റെമഡി കയ്യിൽ വെച്ചേക്കും. അക്കണൈറ്റും റെസ്ക്യൂ റെമഡിയും ഞാൻ കയ്യിൽ വെച്ച്, ഞങ്ങൾ രണ്ടുപേരും കയ്യിൽ വെച്ചേക്കും. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ റെസ്ക്യൂ റെമഡി. ഓക്കെ മാഡം, ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ മാം, എനിക്ക് ഈ റെസ്ക്യൂ റെമഡി ഷോക്ക്, ഹലോ ടെറർ, പാനിക്, ഇമോഷണൽ അപ്സെറ്റ്, സ്റ്റേജ് ഫ്രൈറ്റ്, എക്സാമിനേഷൻ ഫിയർ, ഡെന്റിസ്ട്രി ആൻഡ് അതർ എമർജൻസീസ്. ഈ ഇതിനെ എക്സാമിനേഷൻ ഫിയറിന് റെസ്ക്യൂ റെമഡി കൊടുക്കാം അല്ലേ? എല്ലാത്തിനും ഇതായിട്ട് നമുക്ക് അക്കണേറ്റ് കൊടുക്കുന്ന പോലെ ആ, അപ്പൊ എക്സാമിനേഷൻ ഫിയർ അല്ലാതെ സ്റ്റേജ് ഫ്രൈറ്റ് കൊടുക്കാം, ആണെങ്കിലോ? അതിനൊക്കെ നമുക്ക് കൊടുക്കാം. സ്റ്റേജ് ഫ്രൈറ്റ് സ്റ്റേജ് ഫ്രൈറ്റ് കൊടുക്കാം. ഓക്കെ. ഇവിടെ ഈ ഡോക്ടർ ലതയാണോ? നേരത്തെ ഒന്ന് സംശയം ചോദിക്കാൻ തുടങ്ങിയല്ലോ. അതെ മാഡം, അതെ, ഞാൻ തന്നെ ലതയാണ്. ചോദിച്ചോളൂ, ചോദിച്ചോളൂ. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, അവർക്ക് ഫൈബ്രോ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, ഇൻട്രാ മ്യൂറൽ ഫൈബ്രോയിഡ് ആണ്. അപ്പൊ പേഷ്യന്റിന് സിനിസിഫ്യൂഗ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ 3 മന്ത്സ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോ 1 മാസം പെയിൻ ഇല്ലായിരുന്നു, വീണ്ടും വന്നു. പീരിയഡ്സ് ടൈമിൽ മാത്രമാണ് പേഷ്യന്റിന് പെയിൻ ഉള്ളത്. അപ്പൊ എന്തെങ്കിലും ഈ ബാച്ച് ഫ്ലവർ റെമഡി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മാഡത്തിന്. ബാച്ച് ഫ്ലവർ റെമഡി കൊടുക്കാമല്ലോ. ഓവർ ബ്ലീഡിംഗ് വല്ലതും ഉണ്ടോ? ഓവർ ബ്ലീഡിംഗ് ഇല്ല, ബ്ലീഡിംഗ് കുറയുക വേണം ചെയ്യും. അവർക്കും കൊടുക്കാൻ പറ്റുന്നത് ഒലീവും ഹോൺബീമും. ഒലീവ് ഹോൺബീം ഭയങ്കര പെയിൻ ആണ് മാം, അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെയാണ്. ആ പെയിൻ വരുമ്പോ പീരിയഡ്സിന്റെ ടൈമിൽ, പീരിയഡ്സിന്റെ ടൈമിൽ ഡിസ്മെനോറിയ, അതെ, ഡിസ്മെനോറിയ, ഡിസ്മെനോറിയ. ഡിസ്മെനോറിയ വിത്ത് സൂയിസൈഡൽ ടെൻഡൻസി. അവിടെയും നമുക്ക് ഈ റെസ്ക്യൂ റെമഡി കൊടുക്കാം കേട്ടോ. ഓക്കെ മാം. മോള് പറഞ്ഞ പോലെ, ജിജി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള എമർജൻസിക്കൊക്കെ നമുക്ക് റെസ്ക്യൂ റെമഡി കൊടുക്കാം. ഓക്കെ, ഫൈൻ. മെന്റൽ സ്ട്രെങ്ത് കിട്ടും, ഞങ്ങളൊക്കെ ട്രൈ ചെയ്തതാണ്, അതുകൊണ്ടാ പറയണത്. ശരി മാം, പേഴ്സണലായിട്ട് ഞാനും ശാന്തയും ഞങ്ങളുടെ മക്കളും എല്ലാരും. ശരി മാം, കൊടുക്കും. ഹോമിയോമെഡി, റെസ്ക്യൂ റെമഡിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഹോമിയോ റെമഡി? ആ ഹോമിയോ റെമഡീസ് അത് എവിടെ, ഫൈബ്രോയിഡ് എങ്ങനത്തെയാന്ന് പറഞ്ഞാൽ ഇൻട്രാമ്യൂറൽ ആണോ? ഇൻട്രാമ്യൂറൽ ആണ് മാം. മാഡം, ഇൻട്രാമ്യൂറൽ ആണെങ്കിൽ കൽക്കേരി അയഡം, അയഡൻ ചേർന്നത് കൊടുക്കും. കൽക്കേരി അയഡൈഡ്, ബറൈറ്റ് അയഡൈഡ്, മെർബിൻ അയഡൈഡ്, അപ്പൊ അങ്ങനെ അത് നോക്കിയിട്ട് കൊടുക്കും. ഓറമിയോ നാറ്ററോ കൊടുക്കാമല്ലോ ചാണ്ടേ. ഓറമ്യൂറേറ്റിക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാം. പിന്നെ ഈ ഇങ്ങനത്തെ, ഇങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസി കൂടി ഉള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. അതെ. ശരി മാം, ശരി, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണ്ടോ? ഈ പറയണേ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം കിട്ടിയാൽ നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും എന്തെങ്കിലും അല്ല, ഒരുപാട് പ്രയോജനം കിട്ടി എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. കാരണം ഇത് ഇൻഫെർട്ടിലിറ്റി കേസുമായിട്ടായാലും ഫീമെയിൽ എനിക്കും സെക്ഷൽ ആണെങ്കിലും മെയിൽ സെക്ഷൽ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട ആണെങ്കിലും ഒക്കെ ഒത്തിരി പേർക്ക് ഇത് പ്രയോജനം ചെയ്ത് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള ഒരു ഹാൻഡ് റൈസ് ചെയ്യണേ. എനിക്കൊരു സംശയം, ഇത് ഈ ഇൻഫെർട്ടിലിറ്റി കേസ് അല്ല,
പക്ഷേ ഓക്സിപിറ്റൽ ഏരിയയില് ഒരു ഹാർഡ് ഗ്രോത്ത്, അതായത് ഒരു നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഹാർഡ് ഗ്രോത്ത്. ആദ്യത് ഡാൻഡ്രഫ് കൂടിയിരിക്കുന്നതൊക്കെ വിചാരിച്ചു, പക്ഷെ ഇതിപ്പോ അങ്ങോട്ട് അവർക്ക് തല തിരിക്കുമ്പോ വരെ വേദനയാന്ന് പറയുന്നു. കഴുത്തിന്റെ മുകളിൽ നമ്മള് മുടിയുടെ ഇടയ്ക്ക് ഓക്സിപിറ്റൽ ഏരിയയില് ഗ്രോത്ത്. അത് എനിക്ക് തോന്നണത് അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടി വരും. അതെയോ? എന്തായാലും ചെയ്യേണ്ടി വരും, അല്ലെ നോക്കണം. വല്ല അരിപ്പാറ പോലെ വല്ലതാണോ, അതായത് ട്യൂമർ പോലെയാണോ? ജിജി ഒന്ന് പറഞ്ഞ മോളെ, ജിജിക്ക് ഇങ്ങനത്തെ ഒരു കേസ് ഒരിക്കലും ഒന്നല്ലോ. ആന്റി, നമ്മളിപ്പോ തലയുടെ ഓക്സിപിറ്റൽ ഏരിയയില് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനത്തെ ഗ്രോത്ത് ആണെന്ന് നോക്കണം. ബോണി ഗ്രോത്ത് ആണോ, ഹാർഡ്? ബോണി അല്ല, ബോണി അല്ല, സ്കിന്നിന്റെ മുകളിൽ തന്നെ ഹാർഡ് ബ്ലാക്ക്. നമ്മളൊരു ഈ മറുക് പോലെയുള്ള സാധനങ്ങളൊക്കെ കാണാറില്ലേ നമ്മുടെ മുഖത്തൊക്കെ, അതുപോലെ വലിയ ഹാർഡായിട്ട് കിടക്കുന്നു. മറുകള് വലുതാകുന്ന മറുകളൊന്നും നമ്മള് നോക്കണത്. പിന്നെ നമുക്ക് ഈ സ്റ്റോണി ഹാർഡ് ടെസ്റ്റ് കൊടുക്കാൻ പറ്റും. ആ വശത്ത് കഴുത്തിന്റെ അവിടെ വരണതിന് സിസ്റ്റസ് കൊടുക്കാം. സിസ്റ്റസ് വണ്ണം കൊടുത്തിട്ട് ലോ പൊട്ടൻസി കൊടുക്കാം, കൽക്കേരിയ കൊടുത്ത് നോക്കാം. തല പുറകോട്ട് എടുക്കാനും വലതുവശത്തേക്ക് എടുക്കാനും വേദനയുണ്ട്, മറ്റേ ഇടതുവശത്തോട്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ഗ്രോത്ത് എല്ലായിടത്തും ഒരുപോലെയാണ്. പ്രോബ്ലം കാണും അവിടെ. പെയിൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എക്സ്റ്റേണൽ, അവിടെ നെർവസ് കണക്ഷൻ ഉണ്ട് അങ്ങനെ. അല്ലെങ്കിൽ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് പെയിൻ സെൻസേഷൻ വരുള്ളൂ. വെറുതെ ഇരിക്കുമ്പോ പെയിൻ ഇല്ല, കഴുത്ത് തിരിക്കുമ്പോഴൊക്കെ പറയണുള്ളൂ. ഇത് കാണാതെ തന്നെ അവർക്ക് ജലദോഷമൊക്കെ വരുമ്പോ കൊടുത്തിട്ടുള്ളതാണ്, ബ്രയോണി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം വരരുത്. സമയത്തിന് നമ്മളത് ഇൻവെസ്റ്റിഗേഷൻ കേസിന്റെ ചേച്ചി പറഞ്ഞത് നമ്മുടെ വീട്ടിൽ വെച്ച് ഡോക്ടർ ശാലിനിക്ക് കൊടുത്ത. അനിലേ സന്തോഷം. അതായത് നമസ്കാരം. പിന്നെ ഇതുപോലെ ഞാൻ വേറൊരു പേഷ്യന്റിന് തല കറങ്ങി ഇങ്ങനെ പിടിച്ചോണ്ട് വരികയാണ്, ഇടുക്കിയിലോട്ട് ഇങ്ങനെ കയറി ഇരിക്കാൻ കുഴഞ്ഞു വരികയാണ്. അപ്പൊ വെച്ചിട്ട് മൂന്ന് ഡ്രോപ്പ് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി നാക്കിൽ ഡ്രോപ്പ് ചെയ്ത് പുറത്തിരിക്കാൻ പറഞ്ഞു. 5 മിനിറ്റ്സ് എണീച്ച് നടന്നു വന്നു. ഞാന് പല 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 കേസുകളിൽ ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കര എഫക്റ്റ് ആണ്. എല്ലാവർക്കും അത് ട്രൈ ആവുന്നില്ല. പലരും പറയുന്നത് ഹോമിയോപ്പതി ഒന്നും അല്ലാന്നൊക്കെ പറഞ്ഞ് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ആ എമർജൻസി ആയിട്ടുള്ള പേഷ്യന്റ് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഭയങ്കര എഫക്റ്റ് ആണ്. അതുപോലെ വേറൊരു മെഡിസിൻ ഇപ്പൊ ശാന്ത ചേച്ചി പറഞ്ഞ പോലെ അഗ്രിമണി, അത് ഞാൻ ഈ എന്താ പറയാ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഞാൻ വേറൊരു ആംഗിളിൽ ചിന്തിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓട്ടിസ്റ്റിക് കുട്ടികളുടെ ഭയങ്കര ബഹളം, എനിക്ക് വന്ന് ഭയങ്കര ബഹളം, പാട്ടുപാടുക, ഭയങ്കര ബഹളം, ഭയങ്കര പ്രശ്നമുള്ള കേസുകള്. ഞാന് ഇൻഡിക്കേറ്റർ മെഡിസിൻ്റെ കൂടെ റിപ്പീറ്റഡ് ആയിട്ട് അഗ്രിമണി കൂടെ കൊടുത്തിരുന്നു. ഒരു 15 ഡേയ്സ് വന്ന കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പറയുകയാണ് ഒരു 60-70% കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 മാസം അത് കണ്ടിന്യൂ ചെയ്തപ്പോ തന്നെ ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര നമ്മളെ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറം ഭയങ്കര ഡിഫറൻസ് വന്ന്. നോർമൽ ഓൾമോസ്റ്റ് ഒരു 80%-90% നോർമലോട്ട് വന്നു. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഗ്രിമണി. അഗ്രിമണി ട്രൈ ചെയ്ത് നോക്കാം. ഈ എന്താ പറയാ ഈ ഓട്ടിസ്റ്റിക് വയലൻസി ആവുന്ന കുട്ടികളെ അങ്ങനെയുള്ള കേസുകൾ ട്രൈ ചെയ്തപ്പോ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഡ്രോപ്സിലല്ല, ഗ്ലോബ്യൂൾസിലാ കൊടുത്തെ. ആ പിന്നെ എന്താ കൊടുത്താൽ ആക്ഷനുണ്ട്, കുഴപ്പമൊന്നുമില്ല. അന്ന് നമ്മുടെ എന്താ നമ്മുടെ മറ്റേ ഡോക്ടർ നമ്മുടെ എന്താ പാലക്കാട്ടത്തെ ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ ഗ്ലോബ്യൂൾസി കൊടുക്കാന്ന്. ഇത് നമ്മള് നമ്മളെ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഈ എന്താ പറയാ അതിന് കൂടുതൽ ഡീപ്പ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ലങ് ക്യാൻസർ പേഷ്യന്റ് ഇതുപോലെ ഒന്നും ചെയ്യാനില്ല, എല്ലാം അവസാന നേരിട്ട് കീമോ കൊടുത്ത് കുളമായിട്ട് വന്നതാണ്, ഓക്സിജൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വെറുതെ എന്ത് കൊടുക്കട്ടെ നോക്കിയിട്ട് റെസ്ക്യൂറോ മടിയും കാർബോവേജും കൂടെ കൊടുത്തു. ഇന്നലെ ആയപ്പോ ഓക്സിജൻ ഒക്കെ കംപ്ലീറ്റ് നോർമലായി, അത്ര ഫാസ്റ്റ് ആണ്. ഇംഗ്ലീഷ് അലോപ്പതി ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ട് കൊടുത്തത്, ഐ സി കാത്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ശാന്തി ചേച്ചി ഒരു കാര്യം, ഈഡി ഈഡി ഇലക്ട്രൽ ഡിസ്ഫങ്ഷൻ, അതിനെന്താണ് ചേച്ചി പറഞ്ഞത്? ഈഡിയുടെ കാലഘട്ടമാണ്, എല്ലായിടത്തും ഈഡിയാണ്, കേന്ദ്ര സർക്കാരിന്റെ ഈഡിയാണ്. മസ്റ്റാർഡ് അത്രേ ഉള്ളൂ, ആസ്പൻ ലാക്കസിസ് മിമുലസ് മസ്റ്റാർഡ്. അത് ഫിയറിനെ വെച്ചിട്ടാ, നമ്മൾ ഈ എറക്ടൽ ഡിസ്ഫങ്ഷൻ സൈക്കോളജിക്കൽ ആ ഫിയർ ആണെങ്കിൽ ആസ്പെനും ലാർജും മിമുലസും കവർ ചെയ്യും. ആ പക്ഷെ ഇത് ഫിയർ അല്ല, ഇത് എല്ലാ താല്പര്യവും ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺ ആയിരിക്കും. ആ അല്ല, അത് ആ അവര് ആക്ടിന് നമ്മൾ ആർജന്റ് നൈട്രേറ്റ് കൊടുക്കണമല്ലേ, കൊടുക്കാം നമുക്ക് ഇത് ആർജന്റ് നൈട്രിക്. അതെ അതെ, ആർജന്റ് നൈട്രിക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബുക്കിൽ ഞാൻ വായിച്ചത് ഡയസ്കോറിയ, ഡയസ്കോറിയ തിങ്കർ, ഡയസ്കോറിയ ഭയങ്കര റിസൾട്ട് ആയിട്ട് പറഞ്ഞു. അപ്പം ആസ്പെൻ ലാർച്ച് മിമുലസ് ഗൂർസ് മസ്റ്റാർഡ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് ട്രൈ നോക്കാം. ഓക്കെ മാഡം, അങ്ങനെ എന്തായാലും മാഡം കുറച്ചു നേരം കൊണ്ട് സമയം ആയാന്ന് ചോദിച്ചു, ഇതിപ്പോ എന്തായാലും ഒരു ചർച്ചയൊക്കെ കൂടെ ആയപ്പോഴത്തെ ഈ സമയം ഓടി അങ്ങ് പോയി. മിമുലസ് മസ്റ്റാർഡ് ഗോൾസ് പിന്നെ ഗോൾസ് മസ്റ്റാർഡ് ലാർച്ച് മിമുലസ്. അല്ല ഇതില് ഏതായിരിക്കും 3 മാർക്ക് വരുന്നത്? എന്തോ മാറിക്കാണോന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ശാന്താ ചന്ദ്രൻ മാഡത്തിന്റെ. ഒരു കാര്യം പറഞ്ഞോട്ടെ ശൈല, ഒരു കാര്യമുണ്ട്, ഒരു ഒറ്റ മിനിറ്റ്. ഒറ്റ കാര്യം മാത്രം, അനിലേ ഇമ്പോർട്ടൻസിന് ഇതുപോലെ തന്നെ മിമുലസ് ലാർച്ച് അഗ്രിമണി മസ്റ്റാർഡ് ഗോൾസ് അതിന്റെ കൂടെ അഗ്രിമണി ചേർത്ത് കഴിഞ്ഞാല് മിമുലസിന് അല്ല സോറി ഇമ്പോർട്ടൻസിക്ക് നല്ലതാ. അത് മിക്സ് ചെയ്ത് കൊടുക്കാന്നാ പറയുന്നത്? ആ മിക്സ് ചെയ്ത 4-7 മെഡിസിൻ വരെ മിക്സ് ചെയ്യാന്നാണ് പറയണത്. ഞാൻ 4 മിക്സ് ചെയ്യാറുണ്ട്. ഓ ശരി, കോമ്പിനേഷൻ ആക്കിയാണ് കൊടുക്കേണ്ടത് അല്ലേ? അതാണ് ശാന്ത ചേച്ചി പറഞ്ഞ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. എപ്പോഴാണ് പോയിന്റ് പിടികിട്ടിയ? ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു ബുക്ക് നോക്കിട്ട് ഇങ്ങനെ കൊറേ എഴുതി വെച്ചു. ഞാൻ ശാന്ത എഴുതി വെച്ചു എന്നിട്ട് എനിക്ക് തന്നു. ഓക്കെ, അപ്പോ ശാന്താചന്ദ്രൻ മാഡം എടുത്ത നല്ല മനോഹരമായ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി അനിൽകുമാർ ഡോക്ടർ തന്നെ ക്ഷണിക്കും. എന്തായാലും നമ്മളിവിടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് തന്നെ, എന്റെ വീട്ടിൽ വന്ന് ഈ റെസ്ക്യൂ റെമഡി കൊടുത്ത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു വലിയ വലിയൊരു മേഖലയാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. കാരണം പേഷ്യന്റ് അൺകോൺഷ്യസ് ഒരു സെമി കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഇത് കൊടുക്കുമ്പോൾ തന്നെ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് പവർഫുൾ ആണ് നമ്മുടെ എന്താ പറയുക ബാച്ചിലർ റെമഡീസ്. അപ്പൊ ഞാനും ആദ്യം ഒരു തമാശ തന്നെ എടുത്തത്, പക്ഷെ കൊടുത്തു നോക്കിയപ്പോൾ അതിന്റെ ഭയങ്കര റിസൾട്ട് കാണുന്നു. അപ്പൊ അതിന് നമുക്ക് ഇന്നൊരു ഒരു അറിവിന്റെ ഒരു കൂമാരം തന്ന ശാന്ത ചേച്ചിക്കും രമ ഡോക്ടർക്കും ശൈല ഡോക്ടർക്കും എല്ലാവർക്കും ഐ ഒ പി എച്ചിന്റെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. താങ്ക് യു വെരി മച്ച്, ഗുഡ് നൈറ്റ്. ഓക്കെ, നന്ദി അനിൽകുമാർ ഡോക്ടറെ. എന്തായാലും ശാന്താ ചന്ദ്രൻ മാഡത്തിന്റെ നല്ലൊരു ക്ലാസ് ഹെൽപ്പ് ചെയ്യാൻ അമ്പാടി മാഡോ എത്തി. ഡോക്ടർ, ഒരു അനൗൺസ്മെന്റ്, നാളെ നമ്മുടെ വേണുഗോപാൽ റെഡ്ഡി ഡോക്ടറുടെ
അവതരണമാണ്. അതിൽ അദ്ദേഹം പാർശ്വഫലങ്ങൾ എന്ന ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നിർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും.